वेलकम बैक टू माडूस किचन इन याडी हाईली न्यूट्रीशियस लड्डू अब अम्म संबंध कुछ स्कूल ओर दिवस वेरटटी स्ना को अब कुछ हाईली न्यूट्रीशियस स्नाको कुष्टाने नमुक अम्मान ना तापर्ये अदल डिशा याडी चल कुछ चल परीप करीता अब कह मेर अब चेवयर अब कह मेर अच्छे मैं नाम स्वीट लड्डू आईष्टपड़ी अब अलते कुष्ट नीशा याडी अब इी लड्डू न गोतम परीपु चयरु अल ड्राई फ्रूट्स आड् ओट्स यूस नट्स यूस अब ए नोकिया हाईली न्यूट्रीशियस नमुकड़ान पटो नो कुछ उच्चर टू वीक्स वे नमक वेकान पटो नोल एयर टाइटर कंटेनर वो अदर नाम स्वीटन वे यूस जागिरी षुगर मक्सीमान ना अदा जागिरी यूस जागिरी अंतरुम कर तौरा अरच नापेन यूस यानि इवे जस्ट ग्रेटी अब निने घी यूस इतना नमुक वाले एलुपा और अर मणिकूरी नमुक रेडी आकान पटो तीर्च वीटल कुटिका कुटिकष्टो उपाँ ना टेस्ट कुमार नमुक मुदर्नवर कह पड्डू आटो इत अर कप ओट्स वरुत ओट्स अल कल कप गोतम कल कप चयरुप कल कप रागिपुड़ी इतना या वरत अदा नमुक वेसीस कुछ क्याश नट्स आलमंड्स डेट्स शर्क शर्क चींपी नमच सारडमम पउडर अब ड्राई जिंजर पउडर आवश्यक फस्टप ई वच ग्रेनस नमक नोल पड़े नोल अरच या ग्रेनस पड़े इन नमक अरपयोग ना अरच फस्ट ओट्स ओट्स पड़े चयर परीप पड़ाद अल गोतम पड़ी ड्राई जिंजर पाउडर अब कार्डम पाउडर आड्डे नोल अरच पाउडर्स नोल मिक्सा वेटी अरच नोल मिक्सू ना पड़े नोल अरच बिस्क यूस मिक्स इन या ड्राई फ्रूट्स ओरों आड्डियाँ डेट्स निणी डेट्स वह चेरी यूस अल कुछ आलमंड्स अल नईस अल क्याश नट्स रेसिन्स शर्कूरी आड्डे या कई वच्न कम डेट्स शर्क चल कट्टि अब अदाट नि शर्क चींपी एड़क पकर नि शर्क पानी आईटे शर्क कर तौर पानी आईटे या अल नाम
പൗഡർ ആക്കുന്ന ടൈമിൽ നമ്മളിപ്പോൾ ജാറിലാണ് അടിച്ചെടുക്കുന്നതെങ്കിൽ അതിൻ്റെ തൊട്ടും വെള്ളമയം ഉണ്ടാകാൻ പാടില്ല. വെള്ളമയം ഉണ്ടെങ്കിൽ നമ്മുടെ ഉണ്ട ഉണ്ടാക്കുന്നത് പെട്ടെന്ന് തന്നെ ചീത്തയാവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ കൈകൊണ്ട് തിരുമുമ്പേ ആണെങ്കിൽ പോലും കയ്യിലെ ഒന്നും വെള്ളം ഉണ്ടാകാൻ പാടില്ല. അതാണ് ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അതുകൂടാതെ ഞാനിപ്പോൾ ഗോതമ്പ് വറുത്ത് പൊടിക്കുകയാണ് ചെയ്തത്. ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ പൊടിയാണെങ്കിൽ യൂസ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ പൊടി ഇതേപോലെ ഗോതമ്പ് ഇതൊക്കെ വറുത്തെടുക്കുന്ന സമയത്ത് ഫ്രൈ പാൻ യൂസ് ചെയ്യാതെ സാധാരണ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന അലുമിനിയം അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ഏതെങ്കിലും പാത്രത്തിൽ വറുക്കുന്നതായിരിക്കും നല്ലത്. കാരണം നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഇതൊക്കെ വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കവറിങ് പോളിഷിങ് പെട്ടെന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഗോതമ്പും അതേപോലെയുള്ള ഇതൊക്കെ നമ്മൾ വറുത്തെടുക്കുമ്പോൾ അപ്പം ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഇപ്പം നല്ലപോലെ ഒന്ന് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമുക്കൊരു പാനിൽ കുറച്ച് നെയ്യ് ഒന്ന് ഉരുക്കിയെടുക്കണം. എന്നിട്ട് നെയ്യിലേക്ക് നമ്മൾ ഈ മിക്സ് ഫുള്ളിട്ട് നമ്മൾ ഉരുളകളാക്കി എടുക്കാനാണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം ഞാനിവിടെ അര കപ്പ് നെയ്യ് ഉരുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ അകത്തേക്ക് പൊടി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ പൊടിയിൽ നിന്നൊരു കാൽ കപ്പ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ലാസ്റ്റ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ചൂടോടുകൂടി തന്നെ പയ്യ ഉരുളകളാക്കി എടുക്കാം. ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫൈനലായിട്ട് ഇതിന്റെ മേളിലേക്ക് കുറച്ച് പൊടി ഒന്ന് വിതറി കൊടുക്കാം. ഇതാണ് ഇന്ന് നമ്മൾ റെഡിയാക്കിയ ന്യൂട്രീഷ്യസ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ലഡു. കുട്ടികൾക്കൊക്കെ എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കുട്ടികൾ സ്കൂളിൽ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് ആയിട്ടുമാണ്. ഇപ്പം നമ്മൾ വീക്കെൻഡിലൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾക്ക് കൊടുത്തുവിടാനും പറ്റും. ഇത് ഒരു 2 weeks ഇരുന്നുണ്ട്. നല്ലപോലെ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ നിങ്ങൾ എടുത്തു വെച്ചാൽ മതി. ഇനി വരും ദിവസങ്ങളിൽ ഇതേപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡിഷസ് ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ദിസ് ഇസ് ഫിൽട്ടർ സൈനിങ് ഓഫ്. ബൈ.